ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. കോവിഡ് വ്യാപനം കൂടിയതിനെ തുടർന്ന് വീണ്ടും ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ തന്നെ ചീഫ് സെക്രട്ടറി ഇന്നലെ ചില അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ തന്നെ സ്വർണം പണയം വെച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വർണം ഇനി പണയം വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഒക്കെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത് ഒരു മുട്ടം പണിയാണ്. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഒരു പുതിയ നയം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള കോവിഡ് വ്യാപനത്തെ തുടർന്ന് വീണ്ടും കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, വളരെയധികം ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അപകടകരമാവുന്ന ഘട്ടത്തിൽ കൂടെ തന്നെയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം വളരെയധികം ഇളവുകളൊക്കെ നൽകി നമ്മുടെ ഒരു സംസ്ഥാനത്തെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള അപകടത്തിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 300,000 കോവിഡ് ടെസ്റ്റുകൾ നടത്തുവാനുള്ള നടപടിയൊക്കെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ, നമുക്ക് പണത്തിന് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളുകൊണ്ട് പണയം വെക്കും. പണയം വെച്ച് ചിലപ്പം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം, ചില ആളുകൾക്ക് 5 മാസം 6 മാസം ഒക്കെ കഴിഞ്ഞായിരിക്കും ഇത് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഇനി മുതൽ ആ ഒരു നടപടി സാധ്യമാകില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പലിശ അടച്ച് പുതുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ മുതലും അതുപോലെ തന്നെ പലിശയും അടച്ച് ഇത് തിരിച്ചെടുത്തിരിക്കണം എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വരുന്ന അറിയിപ്പുകൾ. കൂടാതെ തന്നെ തുടർച്ചയായ 3 മാസം ഈ ഒരു തുക തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ബാങ്കുകൾക്ക് കിട്ടാക്കടമായി പ്രഖ്യാപിക്കാൻ വരെയുള്ള അധികാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലോക്ക്ഡൌണിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ വളരെയധികം ആളുകൾ, എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ട് ഗോൾഡ് ഒക്കെ വെച്ചിട്ടാണ് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ നിത്യ ചെലവുകളൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പുതിയ ഒരു നിയമം കൂടി വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഗോൾഡ് നമ്മൾ വെച്ചിരിക്കുന്നത് 91 ദിവസമായി കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ ഇത് പുതുക്കി വെക്കുവാനും സാധിക്കില്ല എന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ 90 ദിവസത്തിന് ശേഷവും നമ്മളിത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാങ്കുകൾക്ക് ഈ ഒരു പണം ഈടാക്കാനായി, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പണം ഈടാക്കുവാനായിട്ട് ഈ ഒരു 90 ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം വേണമെങ്കിലും ഇവർക്കിത് ലേലത്തിൽ വയ്ക്കുവാനുമുള്ള, അതായത് ഒരു കിട്ടാക്കടമായി പ്രഖ്യാപിച്ച് ലേലത്തിൽ വയ്ക്കുവാനുമുള്ള ഒരു അധികാരമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നത്. ഓർക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. വളരെയധികം ആളുകൾക്ക് ഇത് അറിയത്തില്ല, പുതിയ ഒരു നിയമമാണ്. പ്രത്യേകം മനസ്സിലാക്കുക, അർബൻ സഹകരണ ബാങ്കുകളുടെ സ്വർണ്ണ പണയത്തിന്മേലായിരിക്കും ഈ ഒരു നടപടി ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം. മറ്റ് ബാങ്കുകൾക്കൊന്നും തന്നെ ഇത് ബാധകമായിരിക്കുകയുമില്ല. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.